മഹാനായ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കുറിച്ച് പൂർവ വേദഗ്രന്ഥങ്ങളിൽ ഉള്ള പരാമർശത്തെ ഖുർആൻ ഉദ്ധരിക്കുകയാണ്. ആ നബി നിങ്ങൾക്ക് ഏറ്റവും നല്ല ഉത്കൃഷ്ടമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് അനുവദിക്കും, അതുപോലെ ചീത്ത കാര്യങ്ങൾ നിങ്ങൾക്ക് ദോഷകരമായിട്ടുള്ള കാര്യങ്ങൾ നിഷേധിക്കുകയും ചെയ്യും, നിരോധിക്കുകയും ചെയ്യും. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് ഏറ്റവും നല്ല കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്, ചീത്ത കാര്യങ്ങളെ നമുക്ക് നിരോധിക്കുകയും ചെയ്തിട്ടുണ്ട്. ഖുർആനിൽ മറ്റൊരു സ്ഥലത്ത് നമുക്ക് കാണാം, വലാ തുൽഖൂബി ഐദിക്കും ഇല തഹലുക്ക, നിങ്ങളുടെ കൈകളെ നിങ്ങൾ അബദ്ധത്തിൽ കൊണ്ടുപോയിടരുത്, നിങ്ങൾ അപകടത്തിൽ പോയി ചാടരുത് എന്നുള്ളത്. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിൽ നിന്നും പാഠങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു മുസ്ലിമിൻ്റെ ജീവിതം ഏറ്റവും നല്ലതായിരിക്കും. നിങ്ങൾ നല്ലത് ഏറ്റവും ഉത്കൃഷ്ടമായത് ഭക്ഷിക്കണം എന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു നൽകിയിട്ടുള്ള ഹലാലും തയ്യബുമായതാണ് നിങ്ങൾ ഭക്ഷിക്കേണ്ടത് എന്നാണ് ഖുർആൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒന്ന് ആലോചിച്ച് നോക്കൂ, മഹാനായ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള ഒരു സമീപനത്തിൽ അവിടുത്തെ ജീവിതത്തിൽ നിന്ന് നാം കുറേ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തോട് ചേർത്ത് വെക്കുമ്പോൾ ഒരു സത്യവിശ്വാസിയുടെ ജീവിതത്തിൽ ഒരിക്കലും ഉണ്ടാകാൻ പാടില്ലാത്തൊരു ദുശ്ശീലമാണ് പുകവലി എന്നുള്ളത്. പുകവലിക്കുന്ന ആൾക്ക് ധാരാളം പ്രശ്നങ്ങളുണ്ടാകും, ശാരീരികമായിട്ടുള്ള പ്രശ്നമുണ്ടാകും. ശാരീരികമായിട്ടുള്ള പ്രശ്നം ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ ശരീരത്തിലെ മുഴുവൻ അവയവങ്ങളെയും അത് ദോഷകരമായിട്ട് ബാധിക്കും. അയാളുടെ ശ്വാസകോശ സംബന്ധമായ രോഗങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ളതോ, അത് പിന്നീട് ക്യാൻസർ പോലെയുള്ള ശ്വാസകോശ ക്യാൻസർ പോലെയുള്ള കാര്യങ്ങൾക്ക് വഴിവെക്കുന്നു എന്നുള്ളതോ മാത്രമല്ല, ഒരു സത്യവിശ്വാസിയുടെ വീക്ഷണകോണിൽ നിന്ന് നമ്മൾ നോക്കുമ്പോൾ പുകവലി എന്ന് പറയുന്ന ദുശ്ശീലം ഒരാളിൽ ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അയാളിൽ നിന്ന് റഹ്മത്തിൻ്റെ മലായികത്തുകൾ അകലാൻ കാരണമാകും. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ പള്ളിയിലേക്ക് ഉള്ളി തിന്നുകൊണ്ട് പ്രവേശിക്കരുത് എന്നുള്ളത്. ആ കാലത്തുണ്ടായിരുന്ന ദുർഗന്ധവാസനയുള്ള ഒരു സുഖകരമല്ലാത്ത വാസനയുള്ള ഒരു തരം ഉള്ളി കഴിച്ചുകൊണ്ട് നിങ്ങൾ പള്ളിയിലേക്ക് വരരുത് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്കൊക്കെ അറിയാം, ഈ സിഗരറ്റ് വലിക്കുന്ന ആളുകളുടെ വായിൽ നിന്ന് വരുന്ന ഒരു സ്മെല്ലെന്ന് പറയുന്നത് അത്ര നല്ല സ്മെല്ലല്ല. ആ സ്മെല്ലോട് കൂടിയിട്ട് പള്ളിയിൽ കടക്കുന്നത് ഒരു 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 സുഖകരമല്ലാത്ത കാര്യമാണ്. റഹ്മത്തിൻ്റെ മലക്കുകൾ നമ്മിൽ നിന്ന് അകലാൻ കാരണമാകും. അപ്പോൾ ഏത് വീക്ഷണകോണിൽ നിന്ന് നോക്കിയാലും ഒരാളുടെ ഇസ്ലാമിക വ്യക്തിത്വത്തോട് ഒരിക്കലും യോജിക്കാത്ത തരത്തിലുള്ള ഒരു കാര്യമാണ് പുകവലി എന്നുള്ളത്. പുകവലിയുടെ ഏത് രൂപത്തിലാണെങ്കിലും അത് നിഷിദ്ധമാണ്. പുകവലിക്കുക എന്ന് മാത്രമല്ല, പാനായിട്ട് ഉപയോഗിക്കുന്നവരുണ്ട്, ഇലക്ട്രോണിക് സിഗരറ്റുകൾ ഉപയോഗിക്കുന്നവരുണ്ട്. പുകവലിയുടെ വിവിധ രൂപത്തിലുള്ള ഉൽപ്പന്നങ്ങൾ ചവച്ചുകൊണ്ടും വായുടെ നാവിനടിയിൽ വെച്ചുകൊണ്ടും പല രൂപത്തിലും അതിനെ ഉപയോഗിക്കുന്നവരുണ്ട്. ഏത് രൂപത്തിലായാലും ഒരു സത്യവിശ്വാസിക്ക് ഒരിക്കലും ചേരാത്ത, ഒരു സത്യവിശ്വാസിയുടെ ജീവിത ശൈലിയോടോ സംസ്കാരത്തോടോ ഒരിക്കലും യോജിക്കാത്ത ഒരു ദുസ്വഭാവമാണ് പുകവലി എന്നുള്ളത്. ഇന്ത്യയിൽ ചെറുപ്പക്കാരായ 15 വയസ്സിനും 20 വയസ്സിനും ഇടയിലുള്ള കുട്ടികൾ ദിവസവും പല കൗതുകത്തിനെന്നോണം, അതല്ലെങ്കിൽ സിനിമയിലുള്ള രംഗങ്ങൾ അനുകരിച്ചുകൊണ്ട് സുഹൃത്തുക്കളോടൊപ്പം കൂടുമ്പോൾ എന്തെങ്കിലും ഒരു തമാശക്കെന്ന രൂപേണയെങ്കിലും സിഗരറ്റ് വലി തുടങ്ങുന്നുണ്ട്. അവരിൽ പലരും പിന്നീട് ചെയിൻ സ്മോക്കേഴ്സായി മാറുന്നു, പുകവലിക്ക് ജീവിതകാലം മുഴുവൻ അടിമപ്പെടുന്നു എന്നുള്ളതാണ് സങ്കടകരമായിട്ടുള്ള കാര്യം. അപ്പോൾ കൗതുകത്തിന് വേണ്ടിയോ തമാശയ്ക്ക് വേണ്ടിയോ സിനിമയിൽ കാണുന്ന ഒരു രംഗം അനുകരിക്കാൻ വേണ്ടിയോ ഒക്കെയായിട്ട് ജീവിതത്തിൽ തുടങ്ങുന്ന ഒരു ദുശ്ശീലം നമ്മുടെ ജീവിതത്തെ തന്നെയും വ്യക്തിത്വത്തെയും ഇസ്ലാമിക വ്യക്തിത്വത്തെയും എല്ലാം നശിപ്പിക്കുന്ന രീതിയിലേക്ക് മാറുന്നു എന്നുള്ളത് വളരെ ദുഃഖകരമായിട്ടുള്ള കാര്യമാണ്. ശ്വാസകോശാർബുദം, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ക്യാൻസർ രോഗികളിൽ ശ്വാസകോശാർബുദ രോഗികളുണ്ട്. അതിൽ ഡയഗ്നോസ് ചെയ്യപ്പെടുന്ന 10 കേസുകളിൽ 9 കേസും സിഗരറ്റ് വലിക്കുന്നവർ പുകവലിക്കാരാണ് എന്നുള്ളതാണ് വളരെ കൗതുകരമായിട്ടുള്ള ഒരു യാഥാർത്ഥ്യം. 1920കളിലാണ് പുകവലി ക്യാൻസറിന് കാരണമാകുന്നു എന്നിട്ടുള്ള കണ്ടെത്തൽ സയൻറ്റിഫിക് ജേണലിൽ പ്രത്യക്ഷപ്പെട്ടത്. അതിനുശേഷം തന്നെ പുകവലിയെ നിർമാർജനം ചെയ്യാനായിട്ട് പല രാജ്യങ്ങളും പല തരത്തിലുള്ള പ്രവർത്തനങ്ങളും നടത്തുന്നുണ്ട്. എന്നാൽ ഈ രാജ്യങ്ങൾ നടപടിയെടുക്കുന്നതിന് മുമ്പ് ഇസ്ലാമികമായ ഒരു മുസ്ലിം എന്നുള്ള നിലക്ക് നമ്മുടെ ജീവിതത്തിൽ നിന്ന് അഭിലഷണീയമല്ലാത്ത കാര്യങ്ങൾ, ആരോഗ്യത്തെ ഹാനികരമായിട്ട് ബാധിക്കുന്ന കാര്യങ്ങൾ, ഇസ്ലാമിക വ്യക്തിത്വത്തിനോട് യോജിക്കാത്ത കാര്യങ്ങൾ, നല്ലതല്ലാത്ത കാര്യങ്ങൾ മാറ്റി നിർത്തണമെന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ മുത്തുനബിയോടുള്ള ഇഷ്ടത്തിൻ്റെ പേരിൽ ഏതെങ്കിലും ഒരാൾ സിഗരറ്റ് വലിക്കുന്നത് നിർത്തിയാൽ അയാൾക്ക് ലഭിക്കാൻ പോകുന്ന പുണ്യം എത്രയാണ്! നബിയോടുള്ള സ്നേഹത്തെ, മുത്തുനബിയോടുള്ള സ്നേഹത്തെ നമ്മുടെ ജീവിതത്തിലൂടെ ആവിഷ്കരിക്കാൻ കഴിയുന്ന ഏറ്റവും മനോഹരമായിട്ടുള്ള സന്ദർഭമായിരിക്കും അത്. മുത്തുനബിയുടെ ഇഷ്ടത്തിന് വേണ്ടിയിട്ട് സിഗരറ്റ് വലി എന്ന് പറയുന്ന ഒരു ദുശ്ശീലത്തെ നമുക്ക് ഉപേക്ഷിക്കാൻ കഴിഞ്ഞാൽ അത് ഈ സമയത്ത്, ഈ ഒരു കാലത്ത് നാം ചെയ്യുന്ന ഒരു വലിയ സൽക്കർമ്മമായിരിക്കും. അതുമാത്രമല്ല, നമ്മുടെ വളർന്നു വരുന്ന കുട്ടികൾ, കൗമാരക്കാരായിട്ടുള്ള കുട്ടികൾ, പുതുതലമുറയ്ക്ക് ഇത്തരം
ദുസ്വഭാവങ്ങൾക്ക് അടിമപ്പെടുന്നത് തടയാൻ വേണ്ടി നമുക്ക് അവർക്ക് സ്നേഹത്തോടെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാം, അവർക്ക് നല്ല ഉപദേശങ്ങൾ കൊടുക്കാം. അവർ ഇത്തരം സുഖകരമല്ലാത്ത ഇത്തരം മോശമായിട്ടുള്ള ശീലങ്ങൾക്ക് അടിമപ്പെടുന്നുണ്ടോ എന്ന് കൃത്യമായിട്ട് നിരീക്ഷിക്കാം. ഉണ്ടെങ്കിൽ അവരോട് സ്നേഹത്തോടെ അത് പറഞ്ഞ് മനസ്സിലാക്കി അവരെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാം. ഇതൊക്കെ നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങളാണ്. ഇങ്ങനെ സമൂഹ നന്മയ്ക്ക് വേണ്ടി ഒരു ഇസ്ലാമിക സമൂഹത്തിലെ അംഗമെന്നുള്ള നിലക്ക് ആരോഗ്യകരമായിട്ടുള്ള പൗരന്മാർ വസിക്കുന്ന ഒരു രാജ്യത്തെ, അല്ലെങ്കിൽ ഏറ്റവും ഒരു നല്ല രാജ്യത്തെ, ജനാധിപത്യ രാജ്യത്തെ ബോധമുള്ള ഒരു പൗരൻ എന്ന നിലക്ക് നമുക്ക് ചെയ്യേണ്ടുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ഉത്തരവാദിത്തമാണത്. നമുക്ക് അത്തരം നല്ല കാര്യങ്ങൾ, ചീത്ത കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്താനും, നല്ല കാര്യങ്ങൾ ചെയ്യുന്നതോടൊപ്പം നമ്മുടെ ദുശ്ശീലങ്ങളെ ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്താനും, സാമൂഹികമായിട്ട് പോലും മറ്റുള്ളവർക്ക് ഒരുപാട് ദോഷം വരുത്തുന്ന ദുശ്ശീലം എന്നുള്ള നിലക്ക് നമുക്ക് ഇത്തരം കാര്യങ്ങൾ ഉപേക്ഷിക്കാനും അള്ളാഹു തൗഫീഖ് നൽകട്ടെ. നാം പുകവലിക്കുമ്പോൾ നമ്മൾ മാത്രമല്ല, മറ്റുള്ളവർക്ക് കൂടി അതിൻ്റെ ദൂഷ്യവശങ്ങളുണ്ട്. പാസീവ് സ്മോക്കിംഗ് വഴി മറ്റുള്ളവരുടെ ശ്വാസകോശത്തിലേക്കും ഇതിൻ്റെ അംശം എത്തുന്നുണ്ട്. അത് പിന്നീട് ബ്രോങ്കൈറ്റിസ് പോലെയുള്ള ശ്വാസകോശ രോഗങ്ങൾ പോലെ, ചുമ പോലെയുള്ള രോഗങ്ങൾക്ക് കാരണമാകാം. ഒരു വീട്ടിൽ പുകവലിക്കുന്ന ഒരാളുണ്ടെങ്കിൽ ആ വീട്ടിലെ കുട്ടികളെ ഏറ്റവും ദോഷകരമായിട്ടത് ബാധിക്കും, ഗർഭിണികളെ ബാധിക്കും, അദ്ദേഹത്തിന് തന്നെയും ഉണ്ടാകാൻ പോകുന്ന കുട്ടികളെ ദോഷകരമായിട്ട് ബാധിക്കും. അതുമാത്രമല്ല, സമൂഹത്തിലെ മറ്റംഗങ്ങളെയും, അയാൾ പുകവലിക്കുന്ന സാമൂഹിക പരിസരത്തിലുള്ള മുഴുവൻ ആളുകളെയും അത് ദോഷകരമായി ബാധിക്കുന്നു എന്നുള്ളതാണ്. ഇതൊരാളുടെ ശരീരത്തിൽ എത്തുമ്പോൾ അയാൾക്ക് ശാരീരികമായിട്ടുണ്ടാകുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, അയാളുടെ മുഴുവൻ അവയവങ്ങളെയും അത് ബാധിക്കും. ഈ ഇത്തരം കാര്യങ്ങളെ കൊണ്ട് നമുക്ക് ഒരുപാട് ഇതിൻ്റെ ദൂഷ്യവശങ്ങളെ മനസ്സിലാക്കി ഈ തിന്മയിൽ നിന്ന് വിട്ടു നിൽക്കാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. നല്ല കാര്യങ്ങൾക്ക് പ്രചോദനമാകാൻ നമുക്ക് സർവശക്തൻ തുണയാകട്ടെ എന്ന് ആത്മാർത്ഥമായി അഭിലഷിച്ചുകൊണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടും നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.